ഒഎംവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് അസ്ലം ഒയം. ആദ്യത്തെ വീഡിയോയെ നെഞ്ചിലേറ്റിയ പ്രിയപ്പെട്ട സഞ്ചാരി സുഹൃത്തുക്കളോട് ഹൃദയത്തിൽ തട്ടിയുള്ള കടപ്പാട്. ഇത് രണ്ടാമത്തെ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ഇനി എല്ലാ ആഴ്ചകളിലും ഓരോ വീഡിയോയുമായി ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. യാത്ര കിനാവായി കൊണ്ടു നടക്കുന്നവർക്ക് വേണ്ടിയാണ് എൻ്റെ വീഡിയോ. എവിടെ നിന്ന് യാത്ര ചെയ്യണം, എപ്പോൾ എവിടെ പോകണം, എങ്ങനെയാണ് പെർമിറ്റ് എടുക്കുന്നത്, വണ്ടി എങ്ങനെ കിട്ടും, അങ്ങനെ കുന്നോളം സംശയങ്ങൾക്കുള്ള മറുപടിയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കെത്തും. ഞാൻ കണ്ട കാഴ്ചകളുടെ വിവരണങ്ങളുമായി നിങ്ങളോട് പങ്കുവെക്കാനും കഥ പറയാനും ഇനി വരും. അപ്പോൾ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നില്ലേ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും അമർത്തിയങ്ങ് പിടിച്ചോളി. കിണ്ണം കാച്ചിയ വീഡിയോ ആണ് ഇനി മുതൽ അങ്ങോട്ട് വരാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആരാണ് സഞ്ചാരി എന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ കേട്ടോളൂ കേട്ടാ. യാത്ര പോകുന്നവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അനുഭവങ്ങളുടെ പരുദശ തേടി പോകുന്നവർ, എന്നെ എന്തിനാ ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ എന്നും പരാതി പറയുന്നവർ, ഒരു യാത്ര ചെയ്യുക, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പിന്നീട് മനസ്സിലാക്കി തരും. മഞ്ഞ് തേടി യാത്ര ചെയ്യുന്നവരുണ്ട്, സംസ്കാരത്തിൻ്റെ ഉറവിടം തേടി അലയുന്നവരുണ്ട്, പ്രകൃതിയോട് കിന്നാരം പറയാൻ ഒളിച്ചോടുന്നവരുണ്ട്, രുചിവൈവിധ്യങ്ങൾ മധുരിക്കാൻ അലയുന്നവരുണ്ട്. അങ്ങനെ സഞ്ചാരികൾ ഒരുപാട് തരം. എല്ലാവരും മനുഷ്യരെയും മതത്തെയും ഭാഷയെയും സംസ്കാരത്തെയും പ്രകൃതിയെയും കുന്നോളം സ്നേഹിക്കുന്നവർ, അവരെ നമുക്ക് സഞ്ചാരികളെന്ന് വിളിക്കാം. യഥാർത്ഥ സഞ്ചാരിക്ക് സ്നേഹത്തിൻ്റെ വിലയറിയും, സൗഹൃദത്തിൻ്റെ മൂല്യമറിയും, സഹനത്തിൻ്റെ വേദന അറിയും, സഹായത്തിൻ്റെ മധുരമറിയും, ബന്ധങ്ങളുടെ വിലയറിയും, ഒത്തൊരുമയുടെ മൊഞ്ചറിയും. യാത്രയെ പ്രണയിക്കുന്ന സഞ്ചാരി, നിനക്ക് അസൂയയില്ല, അഹന്ത വെറുപ്പ് തൊട്ട് തീണ്ടിയിട്ടുപോലുമില്ല. യാത്രയെ പ്രണയിച്ചവൻ, അവനെ സഞ്ചാരി എന്ന് വിളിക്കാം. യാത്ര ജീവവായുവാക്കൂ, നാം ഒന്നല്ലേ, നമ്മൾ ഒന്നല്ലേ. ദുനിയാവ് അങ്ങനെ കടൽ പോലെ പരന്ന് കിടക്കിയല്ലേ, അതിലൊരു ടീസ്പൂൺ മാത്രം കണ്ടവന് കടൽ പോലെ വിശേഷം പറയാനുണ്ട്. അതുകൊണ്ട് OMV എന്ന ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒരുപാട് കഥകളും വിശേഷങ്ങളുമായി ഇനിയും ഞാൻ വരും. കാത്തിരിക്കുമല്ലോ. ഫേസ്ബുക്കിലും മറ്റും ഷെയർ ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും അങ്ങ് തുടർന്നോളൂ. അപ്പോൾ ശരി സബാനേ.